ചെറിയ പെരുന്നാളിന് രണ്ട് ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കെ കോഴിക്കോട്ടെ മിഠായിത്തെരുവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വസ്ത്രങ്ങൾക്കും മെഹന്തിക്കുമാണ് വിപണിയിൽ ആവശ്യക്കാരേറെയും. മത്സ്യമാംസ വിപണിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് വിലവർദ്ധനവും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട്ടെ മിഠായി തെരുവിൽ നിന്നുമുള്ള കാഴ്ചയാണിത്. പുതുവസ്ത്രങ്ങൾ വാങ്ങുവാനുള്ള തിരക്കിലാണ് ഇവിടെ എത്തുന്നവർ. വലിയ വമ്പൻ ഓഫറുകളൊന്നും തന്നെ പരസ്യ ബോർഡുകളിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിലും സാധാരണക്കാർക്ക് വില പേശി വാങ്ങുവാൻ കഴിയുന്ന വഴിയോര കച്ചവടക്കാരുടെ അടുത്താണ് തിരക്ക് കൂടുതലും. ഇപ്പോഴത്തെ വിലേൻ്റെ പ്രശ്നം കൊണ്ട് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയും പിന്നെ ബുദ്ധിമുട്ടൊക്കെയല്ലേ, മഴയും പണിയില്ലായും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങാടിയിൽ നിന്നായിരിക്കും കൂടുതൽ, റോഡ് സൈഡിൽ നിന്നായിരിക്കും കൂടുതൽ ആളുകൾ. പുത്തൻ വീട്ടുപകരണങ്ങൾക്കും പുതിയ പാത്രങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. പെരുന്നാളിനോടനുബന്ധിച്ച് കച്ചവടം വർദ്ധിച്ചിട്ടുണ്ടെന്നും സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർക്ക് പ്രത്യേക കിഴിവുകൾ നൽകുന്നുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു. ഞങ്ങളുടെ അടുത്ത് ഗ്ലാസ് ഐറ്റംസ് കൂടുതൽ, കോക്കറീസ്, അത് ഹോൾസെയിൽ. ഇപ്പോൾ കമ്പനി വിലക്ക്, ഹോൾസെയിൽ വിലയല്ല, സാധാരണ ഹോൾസെയിൽ വിലക്കാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ കമ്പനി പ്രൊഡക്ഷൻ റേറ്റിനാണ് സാധനം വിറ്റൊഴിക്കുന്നത്. മത്സ്യമാംസ വിപണിയിൽ പെരുന്നാൾ അടുത്തതോടെ വില വർധനയും ഉണ്ടായിട്ടുണ്ട്. നെയ്മീന് വിപണി വില കിലോയ്ക്ക് 800 കടന്നു. റംസാൻ റിലീഫ് കിറ്റുകളുടെ വിതരണവും നാടകം നടക്കുന്നുണ്ട്. ബുധനാഴ്ച മാസപ്പിറവി കണ്ടാൽ വ്യാഴാഴ്ചയായിരിക്കും പെരുന്നാൾ, അല്ലെങ്കിൽ റംസാൻ 30 പൂർത്തിയാക്കി വെള്ളിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.